ചാനൽ അപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വായനാട്ടിനെ കുറിച്ചിട്ടാണ്. അതായത് ബാഡ് ബ്രീത്ത് എന്നുള്ളത് രണ്ടായിട്ടുള്ള വായനാട്ടിൽ ശരിക്കും വരുന്നത് ടെമ്പററി ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതാണ്, പെർമനൻ്റ് ആയിട്ടുള്ള 1 വീക്ക് ഒക്കെ ശ്രമിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒട്ടും ചിലവുള്ള വീട്ടിൽ നിന്ന് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഒന്ന് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും മകണം പോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ 100-ൽ 30% ആൾക്കാർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ വായനാട്ട് എന്നുള്ളത്. അതായത് ബാഡ് ബ്രീത്ത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മൊത്തമായിട്ട് ഇല്ലാണ്ടാക്കിയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന ആൻസർ ആണെങ്കിൽ പോലും അവരെ മുഖത്ത് നോക്കി നമുക്ക് കോൺഫിഡൻസ് സംസാരിക്കാൻ സാധിക്കില്ല. ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തകർന്ന ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹമോചനം വരെ നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് അവരെ ഒഴിവാക്കി ടി സി വാങ്ങി പോകാൻ തന്നെ സ്കൂൾ നിർബന്ധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഈ വായനാട്ടം കൊണ്ട്. അപ്പോൾ അത്രയും വലിയ ഭീകരമായ സംഭവം തന്നെ ഈ വായനാട്ടം എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് അറിയുന്നതാണ്, ശരിക്കൊരു വൃത്തികെട്ട സ്മെല്ലാണ് നമുക്ക് വായനാട്ടം. നമുക്ക് പല്ലേക്കാണ്ട് വരുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെച്ച് നമുക്ക് വായന വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ വായനാട്ടം എന്നുള്ളത്. നമുക്ക് വലിയൊരു നമുക്ക് സാധിക്കില്ല, ദുഃഖങ്ങളൊക്കെയാണല്ലോ വരുന്നത്, നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. നമുക്കത് ഇഷ്ടമുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപാട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അവർ സംസാരിച്ച് കഴിഞ്ഞാൽ പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വായനാട്ടം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും പറയും വിവാഹമോചനം വരെ ഉണ്ടായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചില്ല അത്ര വലിയ പ്രശ്നം തന്നെയാണുള്ളത്. നമ്മൾ ശരിക്കും അത് കെയർ ചെയ്യാണ്ട് പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ വായനാട്ടിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ, അതായത് വായിക്കത്തെ ഏകദേശം 100-ലധികം, അതായത് 100-ൽ പരം ബാക്ടീരിയൽ ഉണ്ടാകുന്നു പറയുന്നത്. അതിൽ നല്ലതുണ്ട്, പൊട്ടയുണ്ട്. അപ്പോൾ നല്ല ബാക്ടീരിയൽ ശരിക്കും പൊട്ടയായി മാറുകയാണ് നമ്മൾ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്സ് കൊണ്ട് വരുന്നതാണ്. മാത്രം പുറത്ത് പറയാണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിനാണെങ്കിൽ പോലും നമുക്ക് അവനെന്തെങ്കിലും തോന്നും, വിഷമം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് വെച്ച് നമ്മൾ പറയാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളോട് മാത്രം എല്ലാവർക്കും സംസാരിക്കേണ്ടി വരും. നാളെ ചിലപ്പോൾ വലിയ വലിയ ആൾക്കാർ സംസാരിക്കേണ്ടി വരും. വലിയ ജോലി കമ്പനിക്ക് കയറി കഴിഞ്ഞാൽ അവിടെ സംസാരിക്കേണ്ടി വരും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ കോൺഫിഡൻസായി സംസാരിക്കുന്നത് ശരിക്കും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനാണ് ഈ വായനാട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിയായ രീതിയിൽ പല്ല് തേച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വായനാട്ടിനോ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലർ കണ്ടിട്ടുണ്ട് പല്ല് തേക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാത്രമേ പല്ല് തേക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണക്കിലും അതുപോലെ തന്നെ പല്ലിൻ്റെ ഉൾവശത്തിലൊക്കെ നമ്മൾ കണ്ണാടിക്ക് വെച്ച് നോക്കണം. അവിടെയൊക്കെ അളകായിട്ട് മഞ്ഞക്കളകളൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ചളിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്, ചളി എന്ന് പറയുന്നത് നമ്മൾ ഈ ബാക്ടീരിയയിലൊക്കെ അടിഞ്ഞുള്ള സ്ഥലം തന്നെയാണ് ഈ പല്ലിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അവിടെ നല്ല രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ഫ്രഷ് ചെയ്തില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ബാക്ടീരിയയിലൊക്കെ കടന്നു കൂടിയിട്ട് വായനാട്ടിന് സാധ്യതയുള്ളത്. ശരിക്കും പറഞ്ഞാൽ പല്ല് നശിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പല്ല് തേക്കുന്ന സമയത്ത് ഇവിടെ മാത്രമല്ല, ശരിക്കും പുറത്തും പുറമേ മാത്രമല്ല, ഉൾവശങ്ങളിൽ നല്ല രീതിയിൽ ക്ലീൻ ആക്കേണ്ടത്. എന്ത് പട്ടിണി കിടക്കുന്നതാണ്, പട്ടിണി കിടന്ന് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു തരി അംശം നമ്മൾ ഫാറ്റ് കുറയുന്നതാണ് പറയുന്നത്. ആ സമയത്ത് പോലും നമുക്ക് വായനാട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയാണുള്ളത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് കഫക്കെട്ടാണ്. കഫക്കെട്ട് വിട്ടുമാകാത്ത ആൾക്കാരുണ്ട് വെച്ചാൽ അവർക്കൊക്കെ നല്ല രീതിയിൽ വായനാട്ടുണ്ടാവൽ സാധ്യതയുള്ളത്. എന്ത് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ്, നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിനനുസരിച്ച് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വായനാട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണം നല്ല രീതിയിൽ ചവച്ചടച്ച് കഴിക്കാതിരിക്കുന്നതാണ്. ഭക്ഷണം ശരിയായ ചവച്ചടച്ച് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വിഴുങ്ങി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നല്ല രീതിയിൽ വായനാട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നത് അതൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. തെളിയിച്ചുള്ളവർക്ക്, അതായത് നെഞ്ചിലിച്ചുള്ള ആൾക്കാർക്കൊക്കെ ഇത് വരാൻ സാധ്യത വലിയ സാധ്യതയുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് മാറ്റാനൊക്കെ ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അസിഡിറ്റി ഒക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വെറ്റിസ്, അതായത് പ്രമേഹമുള്ള ആൾക്കാർക്കും ഉണ്ടാവും വലിയ സാധ്യതയുള്ള. പിന്നെ വെറ്റിലെ മഹാരോഗങ്ങളും അല്ലെങ്കിൽ മഹാരോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലവർക്ക്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കുള്ള സൊല്യൂഷൻ കൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മഹാരോഗങ്ങളുള്ള ആൾക്കാർക്ക് പോലും ഈ വായനാട്ടിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന പല കാര്യങ്ങളിലും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വായനാട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും എങ്ങനെയൊക്കെ നമുക്ക് വായനാട്ടം നമുക്ക് ജീവിതത്തിൽ തന്നെ മാറ്റിക്കളയും, നമുക്ക് നല്ല രീതിയിൽ ഫ്രഷ്നസ് ഫ്രഷായിട്ട് എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് സംസാരിക്കാൻ സാധിക്കും, എങ്ങനെ നല്ല രീതിയിലുള്ള നമുക്ക് വായന നോർമലായിട്ടുള്ള സ്മെല്ലൊക്കെ എങ്ങനെ സാധിക്കുന്നൊക്കെ നമുക്ക് സംസാരിക്കാൻ പോകും. നല്ല പ്രതിയായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് തന്നെ ഒട്ടും ചില സംഭവം തന്നെയാണ്. എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇനി ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് ഒട്ടും ചിലവ് മാറ്റിയെടുക്കാൻ നോക്കാം. ടെമ്പററി ആയിട്ടുള്ള വായനാട്ടവും അതിൻ്റെ കാരണങ്ങളും സൊല്യൂഷനും എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒരുപാട് പോയിന്റ്സ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെമ്പററി വായനാട്ടിൽ ശരിയായ രീതിയിൽ പല്ല് തേച്ചതെന്നുണ്ടെങ്കിൽ, വെള്ളം കുടിച്ചില്ലെങ്കിൽ, ഭക്ഷണം നല്ല രീതിയിൽ ചവച്ചടച്ച് കഴിച്ചതെന്നുണ്ടെങ്കിൽ, പട്ടിണി കിടക്കുകയാണെങ്കിൽ, നോർമലായിട്ട് പറയുന്നത് നമ്മൾ സബോളയും കോഴിമുട്ടയും കഴിച്ചിട്ടുണ്ട് വെച്ചിങ്ങനെ അതൊക്കെ കഴിച്ചു കെട്ടമണം വായന വരാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ടെമ്പററിയിൽ വരുന്നത്. അപ്പോൾ ഈ ടെമ്പററി ആയിട്ടുള്ള കാരണങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റുള്ള സൊല്യൂഷൻസ് നമുക്ക് ഇപ്പോൾ നോക്കാം. വയനാട്ടിൻ്റെ സൊല്യൂഷൻസ് നോക്കാം.
നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്യുന്നതാണ്, പലരും കണ്ടിട്ടുണ്ട് ബ്രഷിനെ കൊല്ലിട്ടിട്ട് ഒരു കൊല്ലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് ഒരു 2-3 മാസം കഴിഞ്ഞ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുവിധ പരിധി നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അല്ലി ഓറഞ്ച് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക, ജീരകം അത് കൂട്ടി മിക്സ് ആക്കിയിട്ട് വായിലിട്ട് ചവച്ചടയ്ക്കാൻ ശ്രമിക്കുക ഭക്ഷണത്തിന് ശേഷം. പിന്നെ വേറെ സംഭവം എന്ന് പറയുന്നത് പുളിയില്ലാത്ത തൈര് നമ്മൾ ഭക്ഷണത്തിന് ശേഷം വായിലിട്ടിട്ട് ഒരു 3 മിനിറ്റോളം നമ്മൾ നല്ല രീതിയിൽ കൊലുക്കു, നല്ല വായിലിട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് കൊലുക്കു കഴിഞ്ഞിട്ട് കൊലുക്കു എന്നോട് പറയാ ശരിക്കും നമ്മൾ വായിൽ പിടിച്ചിട്ട് നമ്മൾ 3 മിനിറ്റോളം കഴിഞ്ഞ് തുപ്പി കളയാൻ ശ്രമിക്കുക. അത് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ടെമ്പറി ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റണം. നമുക്ക് കാട്ടിലൊരു പോയിന്റ് കൊണ്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോഡാ പൊടി ഉണ്ടല്ലോ, ആ സോഡാ പൊടി ഒരു ഗ്ലാസ്സിൽ ഒരു എല്ലാം ചൂടുള്ള വെള്ളം അര ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിലൊരു സോഡാ പൊടി ഒരു സ്പൂണിൻ്റെ പകുതിയൊക്കെ മതിയാവും ഇട്ടിട്ട് വായിൽ പിടിക്കുന്നതും അങ്ങനെ കൊലുക്കുക നേരത്തെ പറഞ്ഞാൽ കൊലുക്കുക എന്നൊക്കെ പറയുക. അപ്പോൾ അത് വായിൽ പിടിച്ചിട്ട് നമ്മൾ 3 മിനിറ്റ് തുപ്പി കളയുന്നതും ടെമ്പറി ആയിട്ടുള്ള വായനാട്ടിൽ അടിപൊളി റിസൾട്ട് ഉണ്ടാകും സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോയിന്റ്സൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ടെമ്പറി ആയിട്ടുള്ള വായനാട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്ക് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം, വായനാട്ട് വേണ്ട സൊല്യൂഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കഫക്കെട്ട്, ഡയബറ്റീസ് അതുപോലെ തന്നെ എന്തെങ്കിലും മാറാത്ത രോഗങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അവർക്കൊക്കെ ഉണ്ടാകുന്ന വലിയ പ്രശ്നം തന്നെയാണ് പെർമനൻ്റ് ആയിട്ടുള്ള വായനാട്ട് എന്നുള്ളത്. അപ്പോൾ അവർ കുറ്റമൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ മാറരോഗങ്ങൾ ഉണ്ടാകുന്ന ആരും കുറ്റമൊന്നുമല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സും കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ട് നിരന്തരമായിട്ട് മൗത്ത് വാഷും നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാറാൻ സാധ്യതയില്ല. അപ്പോൾ അവർക്കുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ അടിപൊളി റിസൾട്ട് ആണ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മൾ വെറ്റിലുണ്ടല്ലോ അതിന് വെറ്റിലക്കൂടിയിട്ട് തിരി എടുത്തിട്ട് ഉണക്കി പൊടിക്കുക. അത് ഉണക്കി പൊടിച്ചതിന് ശേഷം വെറ്റിലക്കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവും. അത് മനസ്സിലായില്ല വെച്ചാൽ പഴയ ആൾക്കാരൊക്കെ ചോദിച്ചാൽ വീട്ടിൽ അച്ഛനും അമ്മമാരൊക്കെ ഉണ്ട് വെച്ചാൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാവും. വെറ്റിലെടുക്കുക അതിൻ്റെ കൊടി, ആ വെറ്റിലക്കൂടി എടുത്തിട്ട് അതിൻ്റെ തിരി എടുത്തിട്ട് നല്ല ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂണിലെടുക്കുക, അതിലോട്ട് കുറച്ച് തേൻ ഒഴിച്ചിട്ട് കഴിക്കുക. അത് കഴിക്കുന്ന അടിപൊളി റിസൾട്ട് ഉണ്ട് കേട്ടോ, യൂസ് ചെയ്ത ആൾക്കാർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുന്ന ഇരട്ടിമധുരമാണ് നമ്മൾ ആയുർവേദ ഷോപ്പിലൊക്കെ ഉണ്ടാകുന്ന ഇരട്ടിമധുരം. അത് ശരിയായിട്ട് കഴിക്കുന്നതും ഭക്ഷണത്തിന് ശേഷം അത് ചവച്ചടിച്ച് കഴിക്കുന്നതും അടിപൊളി തന്നെയാണ്, നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. പെർമനൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഡോക്ടർക്കലത്ത് പോയി സൊല്യൂഷൻ ഇല്ല വെച്ചെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇരട്ടിമധുരം എന്നൊക്കെ അടിപൊളി റിസൾട്ടുള്ള സംഭവം തന്നെയാണ്. വെറ്റിലക്കൂടിയും ഇരട്ടിമധുരം രണ്ടും കഴിച്ച് ശ്രമിച്ച് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അടിപൊളി സംഭവം തന്നെയാണ്. വായനാട്ടം എന്നുള്ളത് നമുക്ക് എന്നേക്ക് മാറ്റിയെടുക്കാൻ സംഭവം ശരിക്കും പറഞ്ഞിട്ട് കോൺഫിഡൻസ് ലെവലിൻ്റെ മൊത്തം ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പറയാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ഒന്നും ചെയ്യാനും സാധിക്കില്ല, ആളോട് സംസാരിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഇഷ്ടമായിട്ടുള്ള ഒരാൾ സംസാരിക്കും, പെൺകുട്ടിയാണ് ജയിക്കും, പെൺകുട്ടി സംസാരിക്കുന്നത് ഇഷ്ടം പറയുകയാണെങ്കിൽ പോലും നമുക്കിങ്ങനെ പറയാൻ സാധിക്കില്ല. വായനാട്ടിൻ്റെ അപ്പോൾ കാണാനുള്ള ഭയങ്കര ആൾക്കാരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വായ തുറന്നാൽ പോയി പിന്നെ ഒന്നും സംസാരിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് സംസാരിച്ച് വീട്ടിലുള്ള കഴിവ് അവിടെ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഇതൊക്കെ ക്ലിയർ സാധിക്കുകയുള്ളൂ. അപ്പോൾ വായനാട്ടിൽ നമുക്ക് എന്നേക്ക് മാറ്റാൻ ശ്രമിക്കുക. നമുക്കില്ലെങ്കിലും നമുക്ക് കാണുന്ന ആരും ഫ്രണ്ട്സായാലും ആരും സംസാരിക്കുമ്പോൾ അവർക്ക് വലിയൊരു ദുർഗന്ധമാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒട്ടും ചിലവരുടെ സംഭവം തന്നെയാണ് വീട്ടിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ആദ്യം മറ്റ് ചാനൽ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ടിപ്സ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും നമുക്ക് തട്ടും. അപ്പോൾ നേരെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം.